അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഞാൻ ഇങ്ങനത്തെ ഷേപ്പിലുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ബോട്ടിൽ കൊടുക്കാം, അങ്ങനെ ഇന്ന ഷേപ്പ് വേണമെന്ന് അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ ബേസ് കോട്ട് കൊടുക്കുകയാണ്, ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ വൈറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം, ഞാനിവിടെ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു വലിയൊരു മിസ്റ്റേക്ക് പറ്റി, കാരണം എന്താ വെച്ചാൽ ഞാൻ അക്രിലിക് കളേഴ്സിന് പകരം പോസ്റ്റർ കളേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനത് അക്രിലിക് ആണെന്ന് വിചാരിച്ചെടുത്തതാണ്, പക്ഷെ ഇത് പോസ്റ്റർ ആയിരുന്നു. ഞാൻ വാർണിഷൊക്കെ അടിച്ചപ്പോൾ ആ പെയിൻറ്റ് വാർണിഷിൻ്റെ കൂടെ വരണ പോലെയായിരുന്നു, അതങ്ങനെ തന്നെ വന്നു. ആ വാർണിഷ് ഇപ്പോൾ ബ്ലാക്കായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അക്രിലിക് കളേഴ്സ് മാത്രം യൂസ് ചെയ്യുക. ഇനി നമ്മുടെ ബോട്ടിൽ ഫുൾ പെയിൻറ്റ് ചെയ്യുക, എന്നിട്ട് ഉണക്കിയെടുക്കുക. ഇപ്പോൾ നമ്മൾ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാറ്റേൺ പേപ്പറാണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രാപ്പ് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിലത്തെ പേപ്പർ ആയാലും കുഴപ്പമില്ല, എനിക്കിത് ഉള്ളത് കാരണം ഞാനിതെടുത്തു. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റായിട്ട് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇഷ്ടം പോലെ പ്രിൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു പേപ്പറാണ്, അതുകൊണ്ട് തന്നെ ബോട്ടിലിൽ ഒട്ടിക്കാനായിട്ട് കുറച്ചധികം പാടാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പേപ്പേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിൽ, നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാമല്ലോ, ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ പേപ്പറിൽ ഒരു സെമി സർക്കിള് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഒട്ടിക്കാനായിട്ട് ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഫെവിക്കോളായാലും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഒട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ പേപ്പർ കുറച്ച് തിക്കായത് കാരണം ഞാൻ വിചാരിച്ച ഫെവിക്കോളിൽ ഒട്ടില്ല എന്ന്, പക്ഷെ എന്തായാലും അത് ഒട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോ പ്രിൻറ്റിലുള്ള പേപ്പർ എടുത്തിട്ട് ഓരോ പെറ്റൽസ് വെട്ടിയെടുക്കാം. പിന്നെ ഈ പെറ്റൽസ് ഒരേ സൈസിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരേ സൈസിലാണെങ്കിൽ അതിന് അത്രയ്ക്ക് ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സൈസിലുള്ള പെറ്റൽസ് ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കാം. നല്ല ഭംഗിയായിരിക്കും ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ. നമ്മൾ ആദ്യം ഒട്ടിക്കുമ്പോൾ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല, എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇനി നമ്മുടെ പെറ്റൽസ് ഒന്നുകൂടി സെക്യൂർ ആയിട്ട് ഇരിക്കാനായിട്ട് ഞാനിവിടെ മോഡ്പോജ് യൂസ് ചെയ്യുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു കോട്ട് കൊടുക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഗ്ലൂവും പിന്നെ 1 ടീസ്പൂൺ വെള്ളവും ചേർക്കണമെന്ന്. 2:1 റേഷ്യോ ആണ് കേട്ടോ നമ്മുടെ മോഡ്പോജിൻ്റെ. എന്നിട്ട് നമുക്ക് ഈ മോഡ്പോജ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബോട്ടിലേക്ക് ഇതൊരു കോട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മോഡ്പോജ് ഇതിൽ ഇങ്ങനെ കോട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ചാൽ, നമ്മുടെ പെറ്റൽസിലില്ലേ ഈ പോസ്റ്റർ കളേഴ്സ് സ്പ്രെഡായിട്ട് ഈ പെറ്റൽസിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ ഇങ്ങനെ ചേർത്തായിട്ട് വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റർ കളർ യൂസ് ചെയ്തത് കാരണമാണ്. അത് ഉണങ്ങാനിട്ടൊന്നും അല്ല, അത് നന്നായി ഉണങ്ങി. പക്ഷെ എന്നാലും അതിലിങ്ങനത്തെ ലിക്വിഡ് പോലത്തെ സംഭവങ്ങൾ വീണ്ടും വരുമ്പോൾ അതിലിതിങ്ങനെ പെയിൻറ്റ് സ്പ്രെഡ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾ അക്രിലിക് കളേഴ്സ് മാത്രം യൂസ് ചെയ്യുക. ഞാനിവിടെ ആദ്യം വിചാരിച്ചത് മോഡ്പോജ് ഫുൾ ബോട്ടിൽ അങ്ങോട്ട് കൊടുക്കാമെന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പോസ്റ്റർ കളേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ ബ്ലാക്ക് കളർ ഇങ്ങനെ സ്പ്രെഡ് ആവുമായിരുന്നു. മോഡ്പോജ് ഫുൾ ബ്ലാക്ക് ആയിരുന്നു അത് അടിച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ ഫുൾ ബോട്ടിൽ കൊടുക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോഴും എനിക്ക് ഇത് തന്നെയാണ് പറ്റിയത്, വാർണിഷും ഫുൾ ബ്ലാക്ക് ആയിട്ട് മാറാൻ തുടങ്ങി. അപ്പം അതും വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തു. വാർണിഷ് അപ്ലൈ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലോസി എഫക്റ്റും അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൽ ആർട്ട് കുറച്ചുകൂടി നാൾ ലാസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ പെറ്റൽസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വാർണിഷ് അപ്ലൈ ചെയ്തപ്പോൾ വാർണിഷ് ഫുൾ ഒഴുകിയിട്ട് നമ്മുടെ പെറ്റൽസിൻ്റെ മുകളിലേക്ക് വന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ വാർണിഷ് അപ്ലൈ ചെയ്തപ്പോൾ വാർണിഷ് ഫുൾ ബ്ലാക്കായി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പെറ്റൽസിൽ ഫുൾ അത് സ്പ്രെഡായി. അപ്പം അതറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് വൈറ്റ് അക്രിലിക് കളർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തതാണ് ഇപ്പോൾ കാണുന്നത്.